ഞാൻ തമിഴ്നാട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ബൈക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതേപോലത്തെ ചെറിയൊരു വണ്ടിക്കകത്ത് ഒരു ചേച്ചി ഇങ്ങനെ ഈ കുടം തള്ളിക്കൊണ്ട് പോവാന്നേ. എന്നാലും ഞാൻ ചോദിച്ചു ഇത് എവിടെ കൊണ്ടുപോകാം, കുടിക്കാനുള്ള വെള്ളത്തിനാണോ അതോ കുളിക്കാനുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഇത് കുളിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് അവർ വന്നയാ. ഇത് കണ്ടില്ലേ, ഇതേപോലൊരു വണ്ടിയാണ്, രണ്ട് ടയറും ഉണ്ട്, കുടം ഒക്കെ ഇതിനകത്ത് അവർ കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പിലാണ് വെച്ചേക്കുന്നത്. അന്നേരം ഈ വണ്ടി ഇവർ തള്ളിക്കൊണ്ട് പോകും. ഇവർക്ക് കുളിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാൻ വേണ്ടി വന്നയാ. അവൻ ഇങ്ങനെ വെള്ളം എടുക്കുന്നത് ദേ അവിടെ ചെറിയൊരു കുളം പോലുണ്ട്, കണ്ടില്ലേ, അവിടെ നിന്ന് അവർ കുളിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. അന്നേരം വീടൊക്കെ തൊട്ടടുത്തായിരിക്കും, ഒരു 5 മിനിറ്റൊക്കെ നടക്കാവുന്ന ദൂരേ കാണത്തുള്ളൂ. അന്നേരം ഈ വണ്ടിക്കകത്ത് അവർ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. അന്നേരം ഞാൻ അവരോട് ചോദിച്ച് അക്ക കുടിക്കുന്നതിക്ക് എവിടെ നിന്ന് വെള്ളം എടുക്കും? 3 കിലോമീറ്റർ അങ്ങോട്ട് പോകണം, പക്കത്ത് ഊർക്ക് 3 കിലോമീറ്റർ പോകണം. ഇവരാണെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി 3 കിലോമീറ്റർ താണ്ടി പോകണം. എങ്ങനെയോ ബൈക്കിനകത്ത് പോവും, ഇന്ത വണ്ടി പോവും. ഓ, ഈ വണ്ടിക്കകത്ത് കുടിക്കാനുള്ള വെള്ളത്തിന് അവർ പോകുന്ന 3 കിലോമീറ്റർ ഈ വണ്ടിയും വെച്ച് തെള്ളി അവർ അവിടെ പോയിട്ട് വെള്ളം എടുത്ത് തിരിച്ച് പിന്നെ 3 കിലോമീറ്റർ അവർ തെള്ളിക്കൊണ്ട് വരണം. ചില കുറേയൊക്കെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര കഷ്ടം തോന്നും. ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടൊക്കെ സ്വർഗമാണെന്ന് പറയാം. ഇന്ത വെള്ളം കുടിക്കാൻ പറ്റാതെ വ്യവസായത്തേക്ക് നല്ലത് തന്നെയാ കുളിക്കുന്നതിക്ക്? കുളിക്കലാ? ഓ, മഴ പെയ്ത്? ഓ, അന്നേരം മഴ പെയ്ത് വെള്ളം കിട്ടിയിരിക്കുന്ന കേട്ടോ. ഇവിടെ നിന്നാണ് അന്നേരം കുളിക്കാനും പാത്രം കഴിയാനുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നത്. കുടിക്കാൻ വേണ്ടിയിട്ട് അവർ 3 കിലോമീറ്റർ താണ്ടി പോകണം.